പെട്ടി വേണോ ചിട്ടി വേണോ? അയ്യോന്ന് പതുക്കെ പറ അമ്മ ആവത്തുണ്ട്. എനിക്ക് പെട്ടി ചേട്ടന് വേണം, ചിട്ടി ചേട്ടന് വേണം. രണ്ട് വള്ളത്തി കാലൂന്നരുത്. കുട്ടി ചെറുപ്പമാണ്, അവൻ വൃദ്ധനാണ്, മേക്കപ്പാണ്, തലയിൽ ടോപ്പാണ്, അവൻ പോക്കാണ്. മറിച്ച് ഞാനോ ചെറുപ്പം, മേക്കപ്പല്ല, ടോപ്പല്ല, ആക്ഷൻ ഹീറോ. ഇനി കുട്ടി പറയൂ. നമ്മുടെ കുട്ടി ചേട്ടനെ പോന്നു, ഞാൻ ചേട്ടനെ കുറിച്ച് ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. ഞാൻ പോട്ടെ. പോകാൻ വരട്ടടാ പെട്ടി, എല്ലാം ഞാൻ കേട്ടു. കോടമ്പക്കത്ത് നീ പിച്ച പാളയെടുത്ത് തെണ്ടി നടന്നതും പിച്ചൈ മണി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട തമിഴന്റെ പോക്കറ്റ് അടിച്ച് റോയൽ പെട്ട സെൻട്രൽ ജയിലിൽ രണ്ടു ദിവസം എന്റെ കൂടെ കിടന്നതും എനിക്ക് ഓർമ്മയുണ്ടടാ. നീ ആക്ഷൻ ഹീറോ ആണെങ്കിൽ ഞാൻ ഡബിൾ ആക്ഷൻ വില്ലനാടാ. നീ നോക്കിക്കോ, ഇത്തവണത്തെ ഉത്സവത്തിന് നിന്റെ മരണ ചിട്ടിയായിരിക്കും. നീ കുറെ നാളായിട്ട് കളിക്കിനെ പമ്മി നിർത്തടാ നിന്റെ താണ്ടവം. വാക്കുകൾ കൊണ്ട് അമ്മാനമടാൻ വന്നവനല്ല ഞാൻ. ഇത്തരം ചീപ്പ് ആർട്ടിസ്റ്റോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. തൽക്കാലം ചിട്ടി പ്രേമിച്ചോട്ടെ, പെട്ടിക്ക് ധൃതിയില്ല. പോയി വരട്ടെ കുട്ടി. നിൽക്കാനാ പറഞ്ഞത്? നീ ഓടാവിടുന്ന് പെട്ടി പെട്ടി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത്രയും വലിപ്പമുള്ള നാല് സ്വർണക്കണശമെങ്കിലും ഇതിനകത്തുണ്ടാവും. അതെയോ? പിന്നെ നിധിയുടെ ഒരു പെട്ടി തന്നെ ഉണ്ടാവണം എന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ടിപ്പുവിന്റെ പഴയോട്ടക്കാലത്ത് ഇതിലെല്ലായിരുന്നു ഓടിയിരുന്നത്. ഇവരൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരല്ലേ, പിന്നെ കൊണ്ടിരുന്നത് കണ്ടു കാണും. കണ്ടു കാണുന്ന അങ്ങനത്തെ ഞാൻ പറയരുത്. കണ്ടത് സമമാണ് പറഞ്ഞു കേൾക്കുന്നത്. നീ എങ്ങനെയാണ് പറയുന്നത്? നീ മരുത്തനല്ലേ? ഞാൻ മരുത്തനോ? അപ്പൊ ടിപ്പു വരാ. ഇപ്പം ഞാനും വരുത്തം തന്നെയാ കേട്ടോ. ഞാൻ കള്ളടിച്ച വയറ്റി കിടക്കണം. ഞാൻ പറഞ്ഞേക്കാം, വയറ്റി കിടക്കണെങ്കിലേ പല മോരും വെള്ളം കുടിച്ചാ പോരെ. കള്ളടിച്ച അതിന്റെ സ്റ്റൈല് ഞാൻ കാണിക്കും. ഒന്ന് പോയാണ്. പിന്നെ ഇപ്പനെ പറ്റി ഒരു അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. ടിപ്പുനെ പറ്റി പറയണ്ട, ടിപ്പുനെ പറ്റി പറയണ്ട. നീ പോരാ അവിടുന്ന്. ഒരു ശവങ്ങളും ടിപ്പുവിനെ പറ്റി പറയാൻ പാടില്ല. ആരും പറയരുത്. കുളം വറ്റുന്നതോ വറ്റിക്കുന്നതോ അല്ല എന്റെ പ്രശ്നം. എന്തോരം മീന, കുറെ നല്ല മീൻ കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് പൊരിക്കാം, കുറച്ച് കറി വെക്കാം, കുറച്ച് മീനവിൽ ഉണ്ടാക്കാം. എന്താ ദോഷം? ഭോജനത്തിൽ അമ്പലക്കുളത്തിലെ മീൻ നാട്ടുകാർ കേക്കണ്ട. അയ്യേ, ഞാനൊരു ആഗ്രഹം പറഞ്ഞൊന്നല്ലേ ഉള്ളൂ. ഇന്നെന്തായാലും വെള്ളം പറ്റി അടുത്തറ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉറക്കം കളയണ്ട, സ്ഥലം വിട. എന്തായി? ഒന്നുമില്ല. കഴിയുവാണ്. അത് മനസ്സിലായി. എന്താ ഇവിടെ? നായരെ, നിങ്ങളല്ലേ പറഞ്ഞത് ഇതില് ടിപ്പുവിന്റെ പടയോട്ടുണ്ട്, ഇതില് നിധി ഉണ്ടെന്ന്? അതെ. അതിന് ഒറ്റക്ക് എന്താ എടുക്കാ? ഹൈ, ഒറ്റക്കില്ല. ഈ നിധി എടുത്തിട്ട് ഈ ഗ്രാമത്തിൽ ഒറ്റ കള്ളുഷാപ്പുള്ളു. എത്രയോ ജനങ്ങൾ ഇവിടെ കഷ്ടപ്പെടുന്നത്, അവർക്ക് കള്ളുഷാപ്പ് തുടങ്ങാനാ ഞാനിത് എടുക്കുന്നത്. Oh.
അനാഥ പ്രേതെന്നും അജ്ഞാത മനുഷ്യനെന്നൊക്കെ പറഞ്ഞ് വെറുതെ മാസം എഴുതി തള്ളിക്കളയാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ചരിത്ര പുരുഷന്റെ അസ്ഥികൂടം ആരുടേതാണെന്ന് വ്യക്തമായിട്ടുള്ള ഉത്തരം എനിക്കുണ്ട്. അസ്ഥികൂടം ആരുടേതെന്ന് അറിയാമോ? എനിക്കറിയാം. എന്നാ പറയൂ. അത് ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം. ആരെയെന്ന് വെച്ചാ പറയണോ? അതൊരു തുക്കട ചായക്കടക്കാരനോട് പറയാനുള്ളതല്ലോ. സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ വരൂ. നീ എന്താ ഇവിടെ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞു. പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇനി ഞാൻ പറഞ്ഞു കൊടുക്കും. സാറേ, ഈ അസ്ഥികൂടം ആരുടെയാണ്, എന്താണ്, എവിടത്തെയാണ് ഈ ഗ്രാമത്തിൽ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഏക മനുഷ്യനെ. ശരിയാ ശരിയാ, കണ്ടോ അഹങ്കാരം. തന്നെ വിശ്വസിച്ചിട്ടുണ്ടോ തന്നോട് ഞാൻ പറഞ്ഞു? അത് ഇവരോട് പറയാൻ പാണ്ടോ? അത് ഞാൻ പോലീസ് ഐ ജിയോടും സൂപ്രണ്ടിനോടും ഞാൻ പറഞ്ഞോളാം. സ്ഥലത്ത് പിടിയുള്ള ആളോട്ടോ ഞാൻ. നിനക്കെന്താ വേണ്ടേ? കൊല്ലല്ലോ. ഇനി ഇതും കൂടി ഉള്ളൂ. ഊരാൻ പറഞ്ഞ ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, രണ്ട് ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ്. മതി മതി, നിനക്ക് ഞാൻ വന്നിട്ട് തരാട്ടോ. നിങ്ങൾ വരുന്നില്ലേ? നിങ്ങൾ ഒരേ ഡ്രസ്സായി ചോദിച്ചതാ ഞാൻ. ഇതിന്റെ പേരിൽ ഉത്സവം മാറ്റിവെക്കെ. ബുദ്ധിമാന്ദ്യം വടക്കുംപ്രത്തെയും തെക്കുംപ്രത്തെയും ഒരുപോലെ ബാധിച്ചുണ്ടോ? നടന്നത് പണ്ടെന്നോ ആണെങ്കിലും അപമൃത്യുവാണേ, കേസുമായിട്ടുണ്ട്. എന്ത് കേസ്? പുല്ലറക്കാൻ വരുന്നവരും മൊന്തമോട്ടിക്കാൻ വരുന്നവരും കുളത്തി വീണ് മരിക്കാം. അങ്ങനെ ഒരു നിലപാട് അങ്ങോട്ട് എടുക്കാം. അത് തീരുമോ? തീരും, തീരണം. അല്ലാതെ പഴയ കാര്യങ്ങളുടെ പോസ്റ്റ്മോർട്ടത്തിനൊക്കെ പോയാൽ മനസാവാച അറിയാത്ത സംഗതികൾക്കായിരിക്കും സമാധാനം പറയേണ്ടി വരിക. ിറപ്പിടം അൻപിൻ ഉറവിടം മാസറ്റ മാണിക്യം മാറ്റു കുറയാതെ തങ്കം. ഏത് സിനിമയിലെ പാട്ടാന്നറിയോ? ഇല്ല. വാണത്തിനറിയോ? എനിക്കറിഞ്ഞതാ. ഞാൻ അഭിനയിച്ച സാപ്പിടും സെൽവൻ എന്ന ഫിലിമിലേതാ. ആ സിനിമയിലെ അവസാന ഭാഗം പോലെ ഒടുവിൽ ഇവിടെയും ആരും പ്രതീക്ഷിക്കാത്തത് ചില സംഭവിക്കും. കുളത്തിൽ നിന്ന് ഇനിയും പല രഹസ്യങ്ങളും പുറത്തു വരും. ചാപ്പിട് ചെല്ലുമേ, ചേട്ടാ നാലാമത്തെ ചായ എടുത്ത് ഒടിച്ചു ചെടുത്തേ പോടാ. കാശ് തന്നെ പോടിയ പുറത്ത്. താനിവിടെ ഇരുന്നില്ലാത്ത വെട്ടിത്തരങ്ങളൊക്കെ വിളിച്ചു പറയും. പോലീസുകാർ വന്ന് പൊക്കുന്ന ഞങ്ങളെ ആയിരിക്കും. പോലീസുകാരെ കാണാൻ നല്ല രസാ, പക്ഷെ അവരുടെ ചില കൈക്രിയകൾ കണ്ടു നിൽക്കാൻ പ്രയാസാ. ഗരുഡൻ തൂക്കം എന്നൊരു പരിപാടി ഉണ്ട്, സഹിക്കാൻ പറ്റില്ല. ഒരിക്കലും ഞാൻ കണ്ടതാ. ആഹാ, കണ്ടിട്ടേ ഉള്ളൂ. ഉത്സവ പറമ്പി പോക്കറ്റടിക്കാരുമായിട്ടിരുന്ന് വെട്ടി മലത്തിന് പോലീസുകാർ പിടിച്ചോണ്ട് പോയി ഗരുഡനായി തൂക്കിയത് ആരെയാ? ഫ്ലാഷ് ബാക്ക് അവതരിപ്പിച്ച് അദ്ദേഹത്തെ വികാരാധീനാക്കരുത് കല്യാണി അമ്മായി. അമ്മേ, ഒരബദ്ധം ആർക്കും പറ്റും. ഒന്നൊന്നുമല്ല, അബദ്ധേ പറ്റൂ. അബദ്ധം അല്ലാതെ ഒന്ന് പറ്റിയത് എന്നെ കല്യാണം കഴിച്ചത്. അത് എനിക്ക് പറ്റിയ ഒരു അബദ്ധമായി പോയി. വിളിക്കാനടാ മരമോണ്ട്. അത് പിന്നെ എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാ. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണമാ. ചിട്ടിക്കുറിപ്പിനെ പിടിച്ചതിന് പുറകെ പോലീസുകാർ നായരെയും തരണമെന്നാ കേട്ടത്. അതിന് ഈ പ്രദേശത്തൂടെ വായി നോക്കി തേരാപ്പാര നടക്കുന്ന ചുമ്മാ പോലീസുകാരെ കൊണ്ട് പറ്റിയില്ല. സാക്ഷാൽ സീഡി തന്നെ പറഞ്ഞു. കൊലൈ 17 വയതിനിലേ എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ ഹീറോ മുഹമ്മൂടി അഴിച്ച് സീഡി ആയിട്ട് വരുന്നത് പോലെ ഈ ഞാൻ മനോജ് കുമാർ വരും. തെളിവുകൾ എന്റെ കൈവശം ഉണ്ട്. ഏനിപ്പടി തെളിവ് തന്നെയാ ഞങ്ങൾക്കും ആവശ്യം. ഹേമാർക്ക് എഴുതി വിട്ടാ മാത്രം മതി. ആളെ പിടിക്കാൻ ഞങ്ങൾ കിടന്ന് ഓടണം. ഏതായാലും ഒരുത്തനെ കൂടെ കിട്ടി. വെഹിക്കിൾ റെഡിയാണോ സാർ? വെഹിക്കിൾ റാസ്കൽ, നടക്കണം. ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരുന്നത് വരെ പുഴക്കരയിൽ ഇരിക്കണം. ഓടോ മറ്റോ ചെയ്താൽ നിന്റെ വാരിയൽ ഊരി എടുക്കും. ഇപ്പൊ ഊരി എതപ്പ തരും. അത് സ്റ്റേഷനിൽ ചെല്ലുമ്പോ പറയാം. മതി, നടക്കാം. വരട്ടെ. ഓ വരട്ടെ വരട്ടെ. ഓ